1, 2, 3, 4. കളഞ്ഞില്ലേ കഞ്ഞിങ്കലം? അണ്ണാ ദേ ഇവിടെ അണ്ണാ, ഇങ്ങോട്ട് നോക്കണ്ട. ഇതേ ദൈ കുരങ്ങച്ചൻ, നീ എന്തിനാണ് അവിടെ കയറി ഇരിക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങ്. ഇറങ്ങാൻ പറ്റൂല അണ്ണാ. ഇറങ്ങാൻ പറ്റൂല എന്നാ? ഇങ്ങോട്ട് ഇറങ്ങണം. ഡാൻസ് ഒന്ന് റിഹേഴ്സൽ ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഓരോരോ പാര. അത് ചൊടിക്കണം അവന്റെ കാല്. അയ്യോ എന്റെ അമ്മോ. എന്റെ ദൈവമേ, ഈ പിച്ചക്കാരൻ എല്ലാവരും കൂടി എവിടേക്ക് പോണേ? പിച്ചക്കാരന്റെ അപ്പൻ നടക്കണ. ആശാന്റെ കാൽ തല്ലി ഓടിച്ചു. കോട്ടയം ഉണ്ടല്ലോ. അയ്യോ ഈ ദിവമാരെ എടുത്തു. കാല് തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാലഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. അയ്യോ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ നീ ആരാടാ പന്നി? വേണ്ട, ആരും വേണ്ട. ആ കാലുകൾ എന്റേതാണ്. നിന്ന് കഥാപ്രസംഗം നടത്താതെ തന്റെ കാല് തല്ലി ഒടുക്കണ. അയ്യോ എന്നെ കൊല്ലാൻ പോയേ, ആരെങ്കിലും ഓടി വരണേ. അയ്യോ ആരെങ്കിലും ഓടി വരണേ, എന്നെ കൊല്ലാൻ പോവേ. അതിങ്ങനാ. അയ്യോ ആശാനേ, എന്റെ കാല് ഉന്നെ തെറ്റിപ്പോയി. ആശാനേ വന്ന് പിടിയണ. അയ്യോ ഇങ്ങനെ അവനല്ലടാ ആശാനെ പിടിയണം. അയ്യോ എനിക്ക് നവജീവിത താരകളെ, വരുതേനഴുമരുവികളെ, ഒഴുകി വരും നന്മകൾ തൻ ഒരു സുന്ദര ഗാനവുമായി, നിറപറയും ദീപവുമായി എതിരേൽക്കാം ഞങ്ങൾ താളമേളമോടെ നിന്നെ. മത്തായിച്ചോ ഒരു കോള് വരുന്നുണ്ട്. കോളാ? ആ ഏതോ ബുക്കിംഗുകാരി കാറി വന്ന് ചാടിയിട്ടുണ്ട്. ഇറങ്ങി വന്നാട്ടെ. എന്റെ അമ്മേ, എന്റെ അമ്മ. പാപികൾക്കു വേണ്ടി മുൾക്കിരീടവും ചുമന്നവൻ. മത്തായിച്ചേട്ടാ, ആ പിശാച് എന്റെ അമ്മയും കൊണ്ട് വരുന്നു. എതിരേൽക്കാം ഞങ്ങൾ. കേൾക്കുന്നുണ്ടോ? ഇവിടെ വെച്ച് എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മത്തായിച്ചേട്ടനായിരിക്കും. ഇവിടെ വെച്ച് നിന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിക്കാൻ? ഞാൻ പറഞ്ഞില്ലേ എന്റെ മുറപ്പെണ്ണിനെ ഞാൻ തട്ടിക്കൊണ്ടുവന്നതാണെന്ന്? എന്തിനു വേണ്ടിയാ? മത്തായിച്ചേട്ടന്റെ ഈ നാടാസംഘം പൊളിയാതിരിക്കാൻ വേണ്ടി. അതിന് മാത്രം ഇവിടെ എന്തുണ്ടായത്? അതൊക്കെ ആ തെണ്ടി എന്റെ അമ്മയോട് പറഞ്ഞു കൊടുത്ത് അവളെ എങ്ങാനും കാണിച്ചു കൊടുത്താൽ എന്റെ അമ്മ ഹൃദയം പൊട്ടി മരിക്കും. അയ്യോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരും കാണില്ല, ഈ നാടകസംഘം കാണില്ല,
മത്തായി ചേട്ടൻ കാണില്ല. മീരേ, ദേ നിന്നെ സഹായിക്കാൻ നടന്നതിന് ഇപ്പൊ ഞാനാ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആ ദുഷ്ടം പോയി ഹൃദ്രോഗിയായ എന്റെ അമ്മയെ വിളിച്ചോണ്ട് വന്നിരിക്കുക. നീ എന്റെ ആരുമല്ലെന്ന് തെളിയിക്കാൻ. നീ എന്റെ മുറപ്പെണ്ണാണ്, അമ്മാവന്റെ മകളാണെന്നൊക്കെ ഞാൻ നാഴിയേക്ക് 40 വട്ടം വെച്ച് കാച്ചുന്നത് നിനക്ക് വേണ്ടിയാ. നിന്നെ ഒരാളും നോക്കാണ്ടും ദേഹത്ത് കൈവയ്ക്കാതിരിക്കാനും വേണ്ടിയാ. ഇപ്പൊ ആ നുണകളൊക്കെ എന്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം എന്റെ അമ്മ ചങ്ക് പൊട്ടി മരിക്കും. അങ്ങനെ ഒരു അപകടം ഇവിടെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ വിചാരിക്കണം. ഇനി നീ വിചാരിച്ചാൽ മാത്രമേ എനിക്കും എന്റെ അമ്മയ്ക്കും ഒരു ജീവിതമുള്ളൂ. നീ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ആ പെണ്ണ് ഏതാന്ന്? ഇതങ്ങനെ കുഴപ്പമുള്ള പെണ്ണൊന്നല്ല നിങ്ങളുടെ ആങ്ങളയുടെ, ഇവന്റെ അമ്മാവന്റെ മോളെ. അമ്മയൊന്നും എല്ലാം ഞാൻ പറയാം. നീ ഒന്നും പറയണ്ട, എനിക്കില്ലാത്ത ഏത് ആങ്ങളയുടെ ഏത് മകളാണെന്ന് പറഞ്ഞാ മതി. ഏതമ്മാവന്റെ ഏത് മോള്? അമ്മ അമ്മാവനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരതൊക്കെ അറിയണോ? ഇതൊക്കെ നമ്മുടെ കുടുംബ കാര്യങ്ങളല്ലേ. അമ്മയും വന്നേ ഏതമ്മാവന്റെ ഏത് മോള്? നിനക്ക് ഞാൻ ചന്ദ്ര പന്നി. ഈ അമ്മയുടെ ഒരു കാര്യം ശരിയാക്കി തരാട്ടാ. ശരിയാണ്, അമ്മയുടെ മകൻ ഒരു തെറ്റ് ചെയ്തു. അമ്മ അറിയാണ്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി. ഒരു വലിയ കോടീശ്വരന്റെ കോടീശ്വരിയായ ഒറ്റ മകളെ. ഒടുവിൽ മറ്റൊരു കോടീശ്വരന്റെ മകനുമായി അവളുടെ കല്യാണം നിശ്ചയിച്ചപ്പോ അവൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോ എനിക്ക് മറ്റു മാർഗമില്ലാണ്ടായി പോയമ്മേ. അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോന്നു. എന്റെ മുറപ്പെണ്ണാണെന്ന് നുണ പറഞ്ഞ് അവളെ ഇവിടെ താമസിപ്പിക്കേണ്ടിയും വന്നു. ഇതൊക്കെ അമ്മയോട് വന്ന് പറഞ്ഞാൽ അമ്മ ക്ഷമിക്കുമെന്നും അവളെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. അതിനൊക്കെ സമയമാവട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഇനിയിപ്പോ അമ്മ എല്ലാം അറിഞ്ഞുപോയ സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ല. ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കള്ളമായിട്ടേ അമ്മയ്ക്ക് തോന്നും. അതുകൊണ്ട് വേണ്ട, ഞാൻ അവളെ പറഞ്ഞു വിട്ടേക്കാം. അവൾ പോയി ജീവിക്കുകയോ മരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ട്. എനിക്ക് എന്റെ അമ്മയാണ് വലുത്. അമ്മയുടെ മനസ്സ് വേദനിക്കുന്ന ഒന്നും അമ്മയുടെ മകൻ ചെയ്യില്ല. മീരേ, മീരേ, നിന്റെ പെട്ടിയും ബാഗൊക്കെ എടുത്തോ, പുറപ്പെടാം. ഇനി നീ ഇവിടെ താമസിക്കണ്ട, കാരണം എന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. എളുപ്പമാവട്ടെ, വീട്ടിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടാക്കാം. മോനെ, നീ ഇവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്, അതും ആണുങ്ങൾ മാത്രമുള്ള ഒരു വീട്ടിൽ വന്ന് വെറും കഴുത്തായിട്ട് താമസിക്കുക? ചീത്തപ്പേരുണ്ടാവാൻ വേറെ വല്ലതും വേണോ? ദേ നിങ്ങളോട് രണ്ടുപേരോടോ പറയുന്നത്? ഇനി ഇവളെ ഇങ്ങനെ ഇവിടെ നിർത്താൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് അവളെ കഴുത്തി താലിയേറ്റിപ്പിക്കണം. അതെ, ഈ കല്യാണം നീട്ടിക്കൊണ്ട് പോണില്ല. അമ്മ പറഞ്ഞാ പിന്നെ അതിനപ്പുറം ഇല്ല. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഇവന്റെയും ഇവരുടെയും കല്യാണം. കംപ്ലീറ്റ് ചെലവും ഈ എന്റെ വക. പറയാൻ എന്ത് എളുപ്പമാണ്, കഴുത്തിൽ താലികെട്ടിയാണോ നാടൻ കളിക്കുന്നത്? അതുകൊള്ളാം, മീരയുടെ പറഞ്ഞു കേട്ടാത്തോന്നും മീരയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഈ താലി കെട്ടുന്ന എന്റെ ജീവിതമോ? അതെന്താ മീര മനസ്സിലാക്കാത്തത്? മീരയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ എന്റെ അമ്മയോട് പോലും കള്ളം പറഞ്ഞത്. ആ കള്ളം വിശ്വസിച്ച്
മീരയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടണമെന്ന് എന്റെ അമ്മ ആഗ്രഹിച്ചു പോയതിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രം മീരയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയേ പറ്റൂ. ഇത് കഴിഞ്ഞാൽ ആരും കാണേണ്ട മീര തന്നെ അടങ്ങ് അഴിച്ചു മാറ്റിയേക്കും, പ്രശ്നം തീർന്നല്ലോ. പിന്നെ ഇതിന്റെ പേരിൽ മീരയുടെ ശരീരത്തിൽ തൊടാനോ മീരയുടെ മേൽ അവകാശം സ്ഥാപിക്കാനോ ഞാൻ വരില്ല. വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. ഇത് സത്യം, സത്യം, സത്യം. ഇപ്പൊ വിശ്വാസമായല്ലോ. വാ വാ വാ, റെഡിയാവും, റെഡിയാവും, വന്നേ വന്നേ. വിശ്വാസമായില്ല അല്ലേ? ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു ചെറിയ ഉപകാരമായിട്ടെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം. ഇതിൽ കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല. വളഞ്ഞ വഴികളൊന്നും ഞാൻ ശീലിച്ചിട്ടുമില്ല. മീരേ, സ്വന്തം മകന്റെ താലികെട്ട് കാണാൻ കൊതിച്ചു വന്ന ഒരു അമ്മയുടെ മൃതശരീരം കാണാനുള്ള ഗതികേട് എനിക്കുണ്ടാക്കരുത്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ.